ദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷമാണ് ശ്രീയം നമ്മോടൊപ്പം ചേരുന്നത്. 7500 കിലോമീറ്റർ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 11 സംസ്ഥാനങ്ങളിലൂടെ അനേകായിരം ജനങ്ങളോടൊപ്പം നടന്ന് ശ്രീയം ഇന്ന് നമ്മോടൊപ്പം തിരുവനന്തപുരത്ത് ചേരുകയാണ്. ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപ് ശ്രീയം ഇതുപോലൊരു യാത്ര നടത്തി. തിരുവനന്തപുരത്തെ വഞ്ചിയൂരിൽ നിന്നും ഹിമാലയത്തിലെ വ്യാസഗുഹയിലേക്ക്. 19-ാമത്തെ വയസ്സിൽ അന്ന് ശ്രീയം ഏകനായിരുന്നു. ഇന്ന് അനേകം 1000 ആളുകളോടൊപ്പം നടക്കുന്നു. ശ്രീയം, ഈ രണ്ട് യാത്രകളിലൂടെ കടന്ന് താങ്കൾക്ക് ഇപ്പോൾ എന്ത് തോന്നുന്നു? രണ്ട് വ്യത്യസ്ത യാത്രകളല്ലായിരുന്നു? വ്യത്യസ്ത യാത്രകളായിരുന്നു, പക്ഷെ രണ്ടും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. എനിക്കൊരു ലേണിംഗ് പ്രോസസ്സായിട്ടാണ് തോന്നുന്നത്. അന്ന് 19-ാമത്തെ വയസ്സിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ ആരുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. ആ ഒരു വലിയ വ്യത്യാസമുണ്ട്. അന്ന് ഞാൻ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്താണ് എല്ലാം. ഹിമാലയത്തിലെത്തിയപ്പം ഇതുപോലെ ഒരു സ്ഥലം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, കേരളം ഇന്ത്യയിൽ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്നാലും അതിനെ ഈ മഞ്ഞ് കാണുന്നത് വേറൊരു ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ അതൊക്കെ അതും ബാബാജി എൻ്റെ ഗുരു ഉണ്ടായിരുന്നു, വിശ്വനാഥ് ബാബാജി, അദ്ദേഹത്തിന്. പക്ഷെ പബ്ലിക്കിനൊന്നും ഇതിനെപ്പറ്റി ഒരു പിടിയില്ലായിരുന്നു. ഞാൻ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പുസ്തകം എഴുതിയപ്പോഴാണ് എല്ലാവർക്കും അതിനെപ്പറ്റി മനസ്സിലായത്. പക്ഷേ ഈ യാത്ര അങ്ങനെയല്ല. ഇത് കുറേ ആളുകളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാത്രം ഒറ്റയ്ക്ക് എനിക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് അല്ല. ഇത് മനുഷ്യരുടെ മനസ്സെല്ലാം ഒന്നിച്ച് എക്സ്പ്ലോർ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിങ്ങാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഡിഫറൻസ്. അന്ന് ഒറ്റയ്ക്കായതുകൊണ്ട് ഐ ഹാഡ് ടു ഫെൻഡ് ഫോർ മൈസെൽഫ്. ഞാൻ ആഹാരം എവിടെയാണ് കിട്ടുന്നത് ഒന്നും അറിയില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ഓർഗനൈസ്ഡ് ആയിരുന്നു. എത്ര ഓർഗനൈസ്ഡ് ആണെങ്കിലും ഇത്രയും വലിയൊരു വാക്ക് ഒരു പദയാത്ര എന്ന് പറഞ്ഞാൽ അത് ഒരു അഡ്വഞ്ചർ തന്നെയാണ്. ഒരു പുതിയ കാര്യങ്ങളാണ്, പുതിയ എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ ഈ ക്രൗഡ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം താങ്കളെ ആദരിക്കുന്ന ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മതാതീതമായ ആത്മീയതയെപ്പറ്റി സംസാരിച്ചിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് CPIM ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി, അദ്ദേഹം പറഞ്ഞു, വി ഹാവ് എ ഫിലോസഫി ഓഫ് ലിബറേഷൻ ബട്ട് വി ഡോണ്ട് ഹാവ് എ തിയോളജി ഓഫ് ലിബറേഷൻ എന്ന് പറഞ്ഞിരുന്നു. മതവിശ്വാസമില്ലാത്തവരുടെ പാർട്ടി എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്ത് തോന്നുന്നു ശ്രീയമ്മന്? ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നതിൻ്റെ റൂട്ട് എന്താണ്? കാൽമാർക്സാണ്. കാൽമാർക്സ് കഴിഞ്ഞാണല്ലോ പിന്നെ ബാക്കി എൻജൽസും ലെനിനും അതെല്ലാം പിന്നെ ഉള്ളതാണ്. അവരൊക്കെ ഒന്നുകൂടെ അതിനെ അഡോപ്റ്റ് ചെയ്ത് സയൻസും ടെക്നോളജിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. കാൽമാർക്സ് പ്യുവർ സയൻസും ഇവരെല്ലാം അതിൻ്റെ ആപ്ലിക്കേഷൻ ടെക്നോളജി. അപ്പോൾ കാൽമാർക്സിൻ്റെ ബേസിക്കായിട്ടുള്ള ട്രസ്റ്റ് ടുവേർഡ്സ് എക്കണോമിക് വെൽബീങ്ങും മാസസിനെ എംപവർ ചെയ്യുക എന്നുള്ളതാണ്. ദാസ് ക്യാപിറ്റൽ എഴുതിയത്, ദ ക്യാപിറ്റൽ. അദ്ദേഹം അവിടെ റിലിജൻ എന്ന് പറഞ്ഞ് റെഫർ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് സെമറ്റിക് റിലിജൻസ് ആയിട്ടുള്ള എക്സ്പോഷറേ ഉള്ളൂ. അദ്ദേഹം വലിയ ഫിലോസഫർ, ദേർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. മരിക്കുന്ന നേരത്ത് കോഫിൻ അഫോർഡ് ചെയ്യാൻ വയ്യാതെയാണ് അദ്ദേഹം മരിച്ചത്, മനസ്സിലായോ? അങ്ങനെ അപ്പോൾ ആളുകളില്ല, പണ്ട് ഋഷിമാരുണ്ടായിരുന്നിരിക്കും. അപ്പം അദ്ദേഹം, എനിക്ക് തോന്നുന്നത് അദ്ദേഹം, സപ്പോസ് നമ്മുടെ ഈ ഉപനിഷത്തിക് ഫിലോസഫി ഉണ്ടല്ലോ, പഴയ ഏറ്റവും പുരാതനമായിട്ടുള്ള വിസ്ഡം നോളജ് ഇവിടുത്തെ ഇന്ത്യയിലുള്ളത്, അത് ഇന്ത്യയിലുള്ളത് കൊണ്ട് ഇന്ത്യയുടെ പ്രോപ്പർട്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് എക്സ്പോഷർ കിട്ടിയിരുന്നെങ്കിൽ ഒരു മോർ ദാൻ ഓർഡിനറി ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് കൂടെ അതിന് വന്നേനെ ആ ഫിലോസഫിയിൽ, അതില്ലായിരുന്നു. പക്ഷെ ഡയലക്റ്റിക്കൽ എന്ന് പറയുന്നത് കൊണ്ട് ഡയലക്റ്റിക്കൽ എപ്പോഴും മൂവ് ചെയ്യുന്ന സാധനമല്ലേ, അല്ലേ? അത് സ്റ്റാഗ്നൻ്റ് ആകാൻ പാടില്ല. ഡയലക്റ്റിക്കൽ ആണെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ്സ്. അപ്പോൾ ആ പ്രോസസ്സ് കൂടെ ഇപ്പോൾ പതുക്കെ അത് ഗ്രോ ചെയ്ത് ഇങ്ങനെ ഒരു എക്സ്പ്ലോറേഷൻ ഉണ്ട് എന്നുകൂടെ ചിന്തിക്കുന്നത് അത് നാച്ചുറൽ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത്. CPIM യോഗ പരിശീലനം ആരംഭിച്ചപ്പോൾ താങ്കൾ തന്നെ അത് വന്ന് ഉദ്ഘാടനം ചെയ്തു, വളരെയധികം ചർച്ചകളുണ്ടായി ആ സമയത്ത്. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. കാരണം ഒരു ഐഡിയോളജിയോ ഒരു ഫിലോസഫിയോ ഫോളോ ചെയ്യുന്നവർ അവരെ അതിനെ അവിടെ ഫ്രീസ് ചെയ്യാൻ വിടാതെ അതിൻ്റെ ബൗണ്ടറീസ് മാറി പുറത്തോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻകറേജ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റൈറ്റാണ്, ഡ്യൂട്ടിയാണ്.
ഇപ്പോഴത്തെ ഞാനൊരു പുസ്തകം എഴുതാനായിട്ട് ഇങ്ങനെ കുറേ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, യോഗ എന്ന് പറയുന്നത് സാംഖ്യ ഫിലോസഫി എന്ന് വന്നതാണ്, ഒരു ഡെറിവേഷനാണ്. സാംഖ്യയിൽ ഈശ്വരൻ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല, ഇല്ല പുരുഷ പ്രകൃതി ഇല്ല. യോഗ അതിൽ നിന്നുള്ളതാണെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് ദർശനമായിട്ട് മാറി. ആകപ്പാടെ ഒരേ ഒരു സ്ഥലത്ത് യോഗസൂത്രങ്ങളിൽ ഈശ്വരൻ എന്ന് പറഞ്ഞ് റെഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഈശ്വരൻ എന്ന് പറയുന്ന റെഫർ ചെയ്യുന്നത് ആ വൈകുണ്ഠത്തിലിരിക്കുന്ന ഈശ്വരനാകണമെന്നില്ല, ഒരു മനുഷ്യൻ തന്നെ വലിയ യോഗിയായ ഈശ്വരനായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു നോളജ് നമ്മൾ റിലിജിയസ് അധികം റിലിജിയസ് കളർ കൊടുക്കാതെ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ആവശ്യമുള്ള കാര്യമാണ്. കാരണം യോഗയിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ട് റിലിജിയസ് കളർ ഇല്ലാതെ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ താങ്കൾ വൈഡ്ലി അക്സെപ്റ്റഡ് ആയി? കാരണം 11 മുഖ്യമന്ത്രിമാർ, വ്യത്യസ്ത പാർട്ടികളിലുള്ളവർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ജീവിതത്തിലെ പല മേഖലകളിലുള്ളവരൊക്കെ യാത്രയിൽ താങ്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്താണ് ഈ ആളുകളെ താങ്കളിലേക്ക് ആകർഷിക്കുന്ന അടങ്ങ്? വളരെ സുന്ദരമായൊരു മുഖമുണ്ട്. അതറിഞ്ഞൂടെ മൂക്ക് കുറച്ച് കൂടുതലാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ എന്നാലും അത് എനിക്ക് തോന്നുന്നത്, ഞാൻ ആരെ ആണെങ്കിലും നമ്മുടെ സൊസൈറ്റി വലിയ ആളായിട്ട് കരുതുന്നവരാണെങ്കിലും സൊസൈറ്റി വളരെ ലോവർ ലെവലാണെന്ന് വിചാരിക്കുന്നവരാണെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും മീഡിയ ആണെങ്കിലും ഞാൻ ഫേസ് ടു ഫേസ് ഒരേ ലെവലിലിരുന്ന് ഡയലോഗ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു എനിക്കൊരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റുണ്ട്. അതുകൊണ്ടായിരിക്കും ഞാൻ ആരെയും ഡിസ്റെസ്പെക്ട് ചെയ്യാറില്ല ആ കാര്യത്തിൽ. ശ്രീമന്റെ വളരെ എംബ്രേസിംഗ് ആയിട്ടൊരു പ്രസൻസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു വെൽക്കമിങ് പ്രസൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, എപ്പോഴും പ്രസന്നവതനായി കാണപ്പെടുന്നു, പക്ഷേ വിഷമങ്ങൾ ഉണ്ടാകാറുണ്ടോ ജീവിതത്തിൽ? പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ടോ? എന്ത് തരത്തിലുള്ള വിഷമങ്ങളാണ് നേരിടുന്നത്? എല്ലാ മനുഷ്യർക്കും ഈ അതാണ് ഞാൻ ഈ ഗോഡ് മെൻ എന്നുള്ളതുമായിട്ട് മാറി നിൽക്കുന്നതിൻ്റെ കാരണം. ഗോഡുണ്ടാവും, മാനുണ്ട്. ഈ ഗോഡ്മെൻ എന്നൊരു കോമ്പിനേഷൻ വളരെ ഒരു ഇമാജിനറി കോമ്പിനേഷനാണ്. ഒന്നിൽ മനുഷ്യനായിരിക്കും, ഇല്ലെങ്കിൽ രണ്ടിലും ഒന്നാവാൻ പറ്റില്ല. എത്ര ഡെവലപ്പ് ചെയ്ത ഒരു യോഗിയാണെങ്കിലും ഹ്യൂമൻ എലമെൻസ് ഉണ്ട്, ഹ്യൂമൻ ബ്രെയിൻ ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന വിഷമങ്ങൾ നമുക്കും ഉണ്ടാവും, പക്ഷേ അത് കൈകാര്യം ചെയ്യാൻ പഠിക്കും. അതാണ്, അല്ല ഇല്ല എന്നല്ല. വിഷമം എൻ്റെ ഫാമിലിയിൽ എന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ചെറിയ ഫാമിലിയാണ്, വൈഫും രണ്ട് കുട്ടികളും ഉണ്ട്. അതുകൂടാതെ എക്സ്റ്റെൻഡഡ് ഫാമിലി, ഇവരെല്ലാം നമ്മുടെ ഫാമിലിയാണ്. എന്നാലും ബയോളജിക്കലായിട്ടുള്ള ഫാമിലിയുമായിട്ട് നമുക്കൊരു ലിങ്ക് കാണില്ലേ? അപ്പോൾ അതിൽ ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ നമുക്കും ഒരു വിഷമം ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ ചിന്തിക്കുന്നത് ഇതേപോലെ തന്നെ വേറെ ആൾക്ക് ഉണ്ടാവില്ലേ വിഷമം? അപ്പോൾ നമ്മുടെ വിഷമം എന്താണ് എന്ന് വിചാരിച്ചത് അങ്ങ് ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞ് ഐ ക്യാരി ഓൺ വിത്ത് ലൈഫ് പീസ്ഫുള്ളി. വിഷമം ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വിഷമങ്ങളെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ചോദിക്കണം തോന്നിയത്. നമ്മൾ വ്യക്തിപരമായ വിഷമങ്ങൾ, വേദനകളെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ സാമൂഹ്യമായിട്ട് നമ്മൾ നേരിടുന്ന ചില വിഷമതകളും പ്രയാസങ്ങളും ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടൊരു വിഷയം. പുറമ്പോക്കിൽ അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ ദളിതായൊരു പെൺകുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ടു. പലപ്പോഴും നമ്മുടെ ആത്മീയ അന്വേഷണങ്ങൾ ഇത്തരത്തിലുള്ള വേദനിപ്പിക്കുന്ന റിയാലിറ്റിയിൽ നിന്ന് റിയാലിറ്റി ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ അത് ഇന്നത്തെ കാലത്തെ സൂട്ട് ചെയ്യുന്ന ഒരു എൻക്വയറി അല്ല. ഈ സ്പിരിച്വൽ എൻക്വയറി എന്ന് പറഞ്ഞാൽ തന്നെ അത് ടൈംസ് അനുസരിച്ച് വേണം നമ്മളത് പോകാൻ. അല്ലാതെ ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു എൻക്വയറി, ഇതൊന്നും വേണ്ട നമുക്ക്, അതല്ല എൻ്റെ അഭിപ്രായത്തിൽ. സ്വാമി വിവേകാനന്ദൻ പണ്ട് ഇന്ത്യയിൽ ഇങ്ങനെ പലയിടത്തും പോയിട്ട്, അപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ കണ്ടിട്ട് പറഞ്ഞു, ഇന്ന ആൾ ഒരു ബാനർജി, നിങ്ങളുടെ വളരെ ക്ലോസ് ഫ്രണ്ട്, മരിച്ചു പോയിരുന്നു. അദ്ദേഹം ഉറച്ച് നിലവിളിച്ച് കരഞ്ഞു. അയാൾ എന്താ ഇങ്ങനെ കരയുന്നത്? നമ്മൾ സന്യാസിയാണെന്നാണല്ലോ നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ സന്യാസി ഇതൊന്നുമില്ലല്ലോ, ഈ റിലേഷൻഷിപ്പോ ഫ്രണ്ട്ഷിപ്പോ ഒന്നും ഇല്ലല്ലോ. അദ്ദേഹം അടുത്ത് ചോദിച്ചു, ഇത്രയും വർഷം ഞാൻ സാധന ചെയ്തത് എൻ്റെ ഹൃദയത്തിനെ കല്ലാക്കാനാണെന്നാണ് എൻ്റെ വിചാരം. യോഗി എന്ന് പറഞ്ഞാൽ ഹാർട്ട് വളരെ വൾണറബിളാവും, അല്ല ഹാർഡും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ വേറെ വല്ലതും ആയിരിക്കും ചെയ്യുന്നതെന്ന്. വേറൊരാളുടെ വിഷമം നമുക്ക് തോന്നാൻ തുടങ്ങിയാലേ സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് ആത്മീയതയും സാമൂഹ്യ പ്രതിബദ്ധതയും ഒരുമിച്ച് പോകേണ്ട ആണ്. ആണല്ലോ, അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഈ ലോകത്ത് എല്ലാവരുടെ കൂടെ നിന്ന് ഈ സൊസൈറ്റിയിൽ എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ അത് അനുഭവിച്ച്
എക്സ്പ്ലോർ ചെയ്ത് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഡീൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ബാബാജി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒരു സന്യാസിയായിട്ട് അവിടെയൊക്കെ നടക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. സുഖജീവിതമാണ് ശരിക്കും പറഞ്ഞ്, ബാബാജി എന്ത് പറ്റില്ല, നീ പോയി സാധാരണ മനുഷ്യൻ എന്തൊക്കെ വിഷമത്തിൽ കൂടെ പോകുന്നു അതറിയണമെങ്കിൽ തിരിച്ചു പോയി കല്യാണം കഴിച്ചൊക്കെ ജീവിച്ചാലേ പറ്റുള്ളൂ. നാളെ നിൻ്റെ അടുത്ത് ഒരു പ്രോബ്ലം കൊണ്ട് വരുന്നവൻ സന്യാസിയല്ല, ഗൃഹസ്ഥനാണ്. അപ്പോൾ അവരെങ്ങനെ ആൻസർ ചെയ്യും? സെക്കൻഡ് ഹാൻഡായി പോകും. അവർ വല്ലതും പറഞ്ഞു കൊടുക്കാം, നമുക്കറിവില്ലാതെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് തെറ്റാണ്. ഞാൻ അതുകൊണ്ട് പലരിടത്തും പറയും, പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് പ്രോബ്ലംസ് ഹസ്ബൻഡ് വൈഫ് തമ്മിൽ സന്യാസിമാരടുത്തും കല്യാണം കഴിക്കാത്തവരടുത്തൊന്നും ചോദിക്കുക, അവർക്കൊന്നും അറിഞ്ഞുകൂടാ. അവരതിൻ്റെ കൂടെ ജീവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ ഒരു വലിയ പ്രശ്നം. അവർ ചെന്ന് ഒരു സന്യാസിയെടുത്ത് ചോദിക്കും, അയാൾ പറയും അതിനെ ഇന്ന പോലെ ചെയ്താൽ മതി. അയാൾക്ക് എന്താ അറിയാം ഈ റിലേഷൻഷിപ്പിനെ പറ്റി? വല്ല പടിയുണ്ടോ? പരിസ്ഥിതിയെ നശിപ്പിക്കാത്ത വികസനം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു സ്ലോഗനാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ വികസന പദ്ധതികൾ ഈ മരം നടുക എന്ന് പറയുന്ന റിച്വലായി മാറുകയും മറ്റ് സമയങ്ങളിൽ നമ്മുടെ വികസന പദ്ധതികൾ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് പുതിയ ഡാമുകൾ വരുന്നു, വനം നശിക്കുന്നു, ആദിവാസികളുടെ ഭൂമി നഷ്ടമാകുന്നു. ഇതിനോടൊക്കെ ഒരു ആത്മീയ പ്രതികരണം എന്തായിരിക്കും? ഒരു സ്പിരിച്വൽ റെസ്പോൺസ്? ആത്മീയ പ്രതികരണം ഇല്ല. പക്ഷെ ആത്മീയ അനുഭവമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് എടുത്ത് അത് നിർത്താനുള്ള ശ്രമം നടത്തണം. ആത്മീയമായിട്ടൊരു സൊല്യൂഷനില്ല. പക്ഷെ ആരെങ്കിലും ഒരു യോഗി അല്ലെങ്കിൽ ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആത്മീയമായിട്ട് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ വെളിയിലുള്ള മാനിഫെസ്റ്റേഷൻ എൻവയറൺമെൻറ്റ് ഡെവലപ്മെൻ്റ് ആയിരിക്കും. അതിനെ നമ്മൾ സോഷ്യൽ മൂവ്മെൻറ്റ്സ് കൊണ്ടേ നമുക്കത്. പണ്ടത്തെ കാലത്ത് യോഗിമാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലം എന്തൊക്കെയാണ്? ചെടിയുള്ള സ്ഥലം, മരവുള്ള സ്ഥലം, മലയിലൊക്കെ പോയി എന്തിനാണ് താമസിക്കുന്നത്? അവരുടെ അഭിപ്രായത്തിൽ ഡെവലപ്മെൻറ്റ് അതാണ്. വെറുതെ ഫിസിക്കലായിട്ട് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് പോരാ, ഡെവലപ്മെൻ്റ് മനസ്സിൽ വേണം വരാൻ. അപ്പോൾ അതിന് എൻവയറൺമെൻ്റ് ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് അംഗമാണ്. അതിനെ വിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശ്രീയും ആത്മകഥയുടെ രണ്ടാം ഭാഗം എഴുതാൻ താല്പര്യപ്പെടുന്ന ഇടയ്ക്ക് പറഞ്ഞിരുന്നു, അത് എഴുതി തുടങ്ങിയോ? എന്താണ് അതിൻ്റെ ഒരു സ്വഭാവം? എഴുതി ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ 4 ചാപ്റ്റർ കൂടെ ഉള്ളൂ. പക്ഷെ അത് പബ്ലിഷ് ചെയ്യാൻ എനിക്കൊരു ചെറിയ ഒരു അറപ്പുണ്ട്. കാരണം ഇതിനകത്ത് പല കാര്യങ്ങളും ഞാൻ എഴുതിയിട്ടുള്ളത് എനിക്കതൊന്ന് ചിലപ്പോൾ വായിച്ചാൽ എന്നെ സർട്ടിഫൈ ചെയ്യുന്നു. ഏത് രീതിയിൽ? കാരണം ഇത് സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ, അതിൽ തന്നെ കുറച്ചുണ്ട്. ഇത് പാസ്റ്റ് ബർത്തിനെ കുറിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ 2-3 മാസത്തിനകം കംപ്ലീറ്റ് ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ട് അത് പബ്ലിഷ് ചെയ്യണോ വേണ്ടെന്ന് വളരെ അധികം ആലോചിച്ചിട്ട് ഞാൻ ചെയ്യുന്നു. കാരണം അതിൽ പ്രത്യേക വേറൊരു കാര്യം, അതിൽ കഴിഞ്ഞ എൻ്റെ ഓട്ടോബയോഗ്രഫി ഒരു ക്രോണോളജിക്കൽ കണ്ടിന്യൂവേഷൻ ഉണ്ട്. ഇന്ന് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇതിന്, ഇതിലങ്ങനെയില്ല. ഇതിൽ ഈ ഓരോ ചാപ്റ്ററും ഇൻഡിപെൻഡൻ്റാണ്, മെമ്മോയർ പോലെയാണ്. അതിന് ടൈമൊന്നുമില്ല. ചിലത് സെറ്റ് ചെയ്തിരിക്കുന്ന ആദ്യം ചിലപ്പം ഒരു 4 ലൈഫ് മുമ്പേ, സപ്പോസ് അങ്ങനെ ഉണ്ടെങ്കിൽ നടന്ന കാര്യങ്ങളായിരിക്കും. അത് കഴിഞ്ഞ് ഉടനെ സംസാരിക്കുന്നത് സ്കൂൾ മോഡൽ സ്കൂളിൽ പഠിച്ച സമയത്തുള്ളതായിരിക്കും. അപ്പോൾ ഏത് ചാപ്റ്റർ തോന്നാലും അത് മാത്രം അങ്ങ് വായിച്ചാൽ മതി. നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ചാപ്റ്റർ വായിക്കേണ്ട ആവശ്യമില്ല. ഒരു ലിങ്കില്ല ക്രോണോളജിക്കൽ. വാസ്തവത്തിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് എപ്പോഴും അങ്ങനെയാണ്. ഒരു ലിങ്ക് ഉണ്ടോ? പല വഴിക്കാണ്. അതുപോലെ ഞാൻ എഴുതി. ആത്മകഥയുടെ രണ്ടാം ഭാഗത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ താങ്കൾ നടത്തുന്ന ഇടപെടലുകളും താങ്കളുടെ യാത്രകൾക്കും എല്ലാ ഭാവങ്ങളും നേർന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനു വേണ്ടി ഈ അഭിമുഖം അനുഭവിച്ചതിൽ വളരെ നന്ദി.